ജനുവരി 29, 2022 സി എസ് എസ് ടി സഭാസ്ഥാപക ദൈവദാസി മദർ തെരേസ ഓഫ് സെയിന്റ് ജോസഫ് ലിമയുടെ 164th ജന്മദിനം. എറണാകുളത്തിൻ്റെ നവോത്ഥാന നായികയായ ദൈവദാസി മദർ തെരേസ ഓഫ് സെയിന്റ് ജോസഫ് ലിമയുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ഗ്രേസ് എന്ന നമ്മുടെ മദർ തെരേസ ജനിച്ചത് 1858 ജനുവരി 29 ഗ്രേസിൻ്റെ മാതാപിതാക്കളായിരുന്നു പോർച്ചുഗീസ് വംശജരായ പീറ്റർ ദ ലീമയും മേരി ദ ലീമയും. ജ്ഞാനസ്നാന വേളയിൽ അവർ ആ കുരുന്നിന് ഗ്രേസ് ദ ലീമ എന്ന പേരു നൽകി. പേരുപോലെ തന്നെ കൃപ നിറഞ്ഞ ഗ്രേസ് പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും ജീവിച്ചു. കർമ്മലീത്ത സഭയിലെ വേദപാരംഗതരായ മറ്റ് തെരേസമാരെ പോലെ തന്നെ ഈ മകൾക്കും തൻ്റെ അമ്മയെ വളരെ ചെറുപ്പത്തിലെ നഷ്ടമായി. തൻ്റെ മക്കളുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പീറ്റർ ദ ലീമ ഏവരുടെയും സമ്മതപ്രകാരം കാതറിൻ എന്ന യുവതിയെ രണ്ടാമത് വിവാഹം ചെയ്തു. ആ വിവാഹത്തിൽ പീറ്റർ ദ ലീമയ്ക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺകുഞ്ഞും ജനിച്ചു. ഏറെ സന്തോഷപ്രദമായ ആ കുടുംബാന്തരീക്ഷത്തിൽ ഗ്രേസ് ഏവരുടെയും പ്രിയപ്പെട്ടവളായി വളർന്നു വന്നു. അവളുടെ വിദ്യാലയ ജീവിതം ഒരു ആംഗ്ലോ ഇന്ത്യൻ വിദ്യാലയത്തിലായിരുന്നു. ദ പ്രസന്റേഷൻ സിസ്റ്റേഴ്സ് ഓഫ് ബ്ലെസ്ഡ് വെർജിൻ മേരി. തൻ്റെ വിദ്യാലയ ജീവിതത്തിലും അവൾ മികവ് പുലർത്തി. ഉപരിപഠനത്തിന് ശേഷം ഹെഡ്മിസ്ട്രസ് പദവിയിലേക്കുള്ള പരീക്ഷയും പാസ്സായി. തനിക്കേറെ പ്രിയങ്കരനായ പപ്പ ഹെഡ്മാസ്റ്ററായിരുന്ന ജോർജ് ടൗണിലെ സെയിൻറ് സേവിയേഴ്സ് ഫ്രീ സ്കൂളിൽ അവൾ തൻ്റെ അധ്യാപക ജീവിതം ആരംഭിച്ചു. കാണാൻ ചന്തമുള്ള സുന്ദരിയായ ഗ്രേസ് സേവനത്തിലും അഗ്രഗണ്യയായി. ആലപ്പുഴയിലെ പുതിയ രൂപത ഭരണകൂടം അവിടെയൊരു അധ്യാപികയെ ആവശ്യമുണ്ടെന്ന സന്ദേശം ഫാദർ അൽഫോൺസസിലൂടെ മദ്രാസ് ജോർജ് ടൗണിലെ ഇടവക വികാരിയായിരുന്ന ഫാദർ ഡോയലിനെ അറിയിച്ചു. ഇടവകയോട് വളരെ അടുത്ത് പെരുമാറുകയും ഇടവകയിലെ വിദ്യാലയത്തിൻ്റെ ഹെഡ്മാസ്റ്ററായി ജോലി ചെയ്യുകയും ചെയ്ത പീറ്റർ ദ ലീമയോട് ഫാദർ ഡോയൽ ഈ വിവരം അറിയിക്കുകയും ദൈവഹിതം തിരിച്ചറിഞ്ഞ് പീറ്റർ ദ ലീമ ആ കത്തിലെ വിവരം തൻ്റെ മകളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവഹിതത്തിനായി ഒഴിഞ്ഞുവെച്ച് ഗ്രേസ് ആലപ്പുഴയിലെത്തുന്നു. തൻ്റെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ഗ്രേസ് അവിടുത്തെ ഗ്രാമവാസികളുടെ ഹൃദയം കവർന്നെടുത്തു. എന്നാൽ ഒരു ക്രിസ്തീയ അധ്യാപിക എന്നതിലുപരി ഒരു മിഷണറി ജീവിതം നയിക്കുവാൻ കർമ്മലീത്ത വൈദികരുടെ ആത്മീയ ജീവിതം ഗ്രേസിന് ആകർഷണമായി മാറുന്നു. ദൈവവിളിയിലേക്കുള്ള ഗ്രേസിൻ്റെ പദയാത്ര ഇവിടെ ആരംഭിക്കുന്നു. 1883 ഏപ്രിൽ 29 സിസ്റ്റർ ടെരേസ ഓഫ് സെയിന്റ് ജോസഫ് ലിമ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഒരു കർമ്മലീത്ത സന്യാസിനിയായി മാറുന്നു. സിസ്റ്റർ തെരേസയുടെ ജീവിതത്തിൽ ആകൃഷ്ടരായി 1884 സിസ്റ്റർ തെരേസയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് മേരി ജോസഫിനും ആൻഡ് ലീമയും കേരളത്തിലേക്ക് വരുന്നു. തുടർന്ന് വരാപ്പുഴ വികാർ അപ്പസ്റ്റോളിക് ആയ വെരി റെവറൻഡ് ഡോക്ടർ ലയണാർഡ് മെലാനോയുടെ നിർദ്ദേശപ്രകാരം ഫാദർ കാൻഡിഡസിൻ്റെ സഹായത്തോടുകൂടി 1887 തെരേസ് എറണാകുളത്ത് പുതിയൊരു വിദ്യാഭ്യാസ സംരംഭത്തിനായി എത്തിച്ചേരുന്നു. അങ്ങനെ CSST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെയിൻ്റ് തെരേസ എന്ന സ്ഥാപനത്തിന് തുടക്കമായി. സാധാരണക്കാരോടൊപ്പം
പോർച്ചുഗീസ് വംശജയായ ആംഗ്ലോ ഇന്ത്യൻകാരി. അങ്ങനെ കേരള മക്കളോടൊപ്പം സേവനം ആരംഭിക്കുകയായി. സേവന തൽപരയും മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായ തെരേസ 1887 മെയ് 8 31 കുട്ടികളോടുകൂടി ആദ്യമായി പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം ആരംഭിച്ചു. സിസ്റ്റർ തെരേസയുടെ നിസ്തുലമായ സേവനത്തിൽ ആകൃഷ്ടയായി വിമൻസ് ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ പാസ്സായ കൊച്ചിയിലെ യുവതി മേരി സ്റ്റീവനേജും തെരേസയോടൊപ്പം അധ്യാപനത്തിൽ ഏർപ്പെട്ടു. കുഞ്ഞുമക്കളെ, പ്രത്യേകിച്ച് വഴിയരികിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്ത മക്കളെ സ്വീകരിക്കുക തൻ്റെ പ്രധാന ദൗത്യമായി സിസ്റ്റർ തെരേസ ഏറ്റെടുത്തു. ഗവൺമെൻറ്റും ഡോക്ടർമാരും ഭക്തരായ ജനങ്ങളും ഇങ്ങനെയുള്ള മക്കളെ തെരേസയുടെ അടുക്കൽ കൊണ്ടുവന്നു. കയ്യിലൊരു നയാ പൈസ പോലുമില്ലാതെ എന്തിനും ഏതിനും കർമ്മലീത വൈദികരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പ്ലേഗ് എന്ന മഹാരോഗം തൻ്റെ മക്കളിലേക്ക് പടർന്നു പിടിച്ചു. ഏറെ സങ്കടകരമായ ഈ അവസരത്തിൽ സിസ്റ്റർ തെരേസ ഒരമ്മയുടെ സംരക്ഷണവും ശുശ്രൂഷയും ആ മക്കൾക്കു നൽകി. രാത്രിയിൽ വഞ്ചിയിൽ കയറി മഞ്ഞുമൽ ആശുപത്രിയിലേക്ക് കുഞ്ഞുമക്കളുമായി യാത്ര ചെയ്ത് അവരുടെ അസുഖം മാറുന്നതുവരെ അവരോടൊത്തു കഴിഞ്ഞു. പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് ഒന്നൊന്നായി കടന്നു വരുമ്പോൾ തെരേസ ആശ്രയിച്ചത് ദിവ്യകാരുണ്യത്തിലായിരുന്നു, അവിടുത്തെ സംരക്ഷണയിലായിരുന്നു. ദിവ്യകാരുണ്യമായിരുന്നു ഈ ധീര വനിതയുടെ ഏക ആശ്രയം, ഏക സ്രോതസ്. വൃദ്ധർക്കും രോഗികൾക്കും ആലംബഹീനർക്കും സിസ്റ്റർ തെരേസ അത്താണിയായി മാറി. തികച്ചും മനുഷ്യത്വമുള്ള വ്യക്തിയായി, കരുണയുടെ വക്താവായി, സന്യസ്ത വിഭാഗത്തിന് മാതൃകയായി, എല്ലാ കാലങ്ങൾക്കും ചേർന്ന വനിതയായി മാറിയ സിസ്റ്റർ തെരേസയ്ക്ക് കർമ്മലീത വൈദികർ നൽകിയ നാമമാണ് എ വർദി ഡോട്ടർ ഓഫ് സെയിന്റ് തെരേസ. ദീർഘവീക്ഷണത്തിലൂടെ, എളിമയാർന്ന ജീവിതത്തിലൂടെ ആ അമ്മ സഭയ്ക്ക് ചേർന്ന അനുയോജ്യയായ മകളായി, വിവാഹിതരാകാതെ തന്നെ അമ്മമാരായി തീർന്ന യുവതികൾക്കും സ്ത്രീജനങ്ങൾക്കും ആ അമ്മ ഒരാശ്രയമായി മാറി അവരെ കൈത്തൊഴിൽ അഭ്യസിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണം എന്ന ആശയം അമ്മയിലൂടെ നിറവേറുകയാണ്. ആ ധീര വനിതയിലെ അമ്മയെയും സഹോദരിയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശവാസികൾ അലങ്കാരത്തിനും ആഘോഷങ്ങൾക്കും അവളോടൊപ്പം കൂടി. എറണാകുളമെന്ന കൊച്ചു ഗ്രാമത്തിൽ ഈ സന്യസ്ത സഭ ആരംഭിക്കുമ്പോൾ മദർ തെരേസയെന്ന വിഷണറിയും മിഷണറിയുമായ ഈ അമ്മയുടെ ദീർഘവീക്ഷണം വിദ്യാഭ്യാസത്തിൽ നൂതന സാധ്യതകൾ കണ്ടെത്തുകയും തൻ്റെ സഹോദരിമാരെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് പുറത്തും വിട്ട് വിദ്യ അഭ്യസിപ്പിക്കുകയും അത് എറണാകുളത്തിൻ്റെ മക്കൾക്കായി പകർന്നു നൽകുകയും ചെയ്തു. 1902 സെപ്റ്റംബർ 11 പഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ബിയാട്രിസിനെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിരികെ കൊണ്ടുവരുവാനായി തൻ്റെ ഇളയ സഹോദരി ആൻ എലിസബത്ത് ഡിലീമയോടൊപ്പം, അതായത് സിസ്റ്റർ ജോസഫിനൊപ്പം, യൂറോപ്പിലേക്ക് ട്രെയിനിൽ യാത്ര പുറപ്പെട്ടു. ദൈവഹിതം മറ്റൊന്നായിരുന്നു. തൻ്റെ യാത്രയ്ക്കിടെ 1902 സെപ്റ്റംബർ 12 ആന്ധ്രയിലെ മംഗപട്ടണം പ്രദേശത്തെ പാലം തകർന്ന് ആ ദിവ്യ വനിത തൻ്റെ ജീവൻ ദൈവസമർപ്പണത്തിനായി നൽകി. അമ്മ നൽകിയ പാഠങ്ങൾ, അമ്മ നൽകിയ അനുഭവങ്ങൾ, ദൈവഭക്തി, ദൈവകരുണ, ഇവ CSST സഭാംഗങ്ങളായ ഞങ്ങളിലൂടെ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. ഒരു കൊച്ചു തുടക്കത്തിലൂടെ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് കടലുകൾ കടന്ന് പ്രവർത്തിക്കുന്നു.
കാമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് തെരേസ എന്ന നാമത്തിൽ 5 പ്രോവിൻസുകളിലായി ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലും ഗൾഫ്, അമേരിക്ക, ആഫ്രിക്കൻ പ്രവിശ്യകളിലായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. അമ്മ ഇന്നും ദൈവപിതാവിനോട് നമുക്കായി പ്രാർത്ഥിക്കുന്നതിൻ്റെ തെളിവാണ് സഭാമക്കളായ ഞങ്ങൾ ഇന്നും സഭയ്ക്കായി നൽകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസത്തിനും മാധുര്യ സേവനത്തിനുമായി അമ്മ തെളിച്ച ദീപനാളം ഇന്നും പ്രകാശിക്കുന്നു. അമ്മയുടെ സ്വപ്നങ്ങൾ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരിലൂടെയും പഠിക്കുന്ന വിദ്യാർത്ഥിനികളിലൂടെയും പഠനം പൂർത്തിയാക്കി കടന്നുപോയ ഒട്ടനവധി വ്യക്തിത്വങ്ങളിലൂടെയും പൂവണിയുകയാണ്. ഈ കിടാവിളക്ക് പ്രകാശിക്കട്ടെ. രാത്രിയിലും ആപത് ഘട്ടങ്ങളിലും അസുഖ സമയത്തും മാറാരോഗങ്ങളിലും അമ്മയ്ക്ക് അമ്മയുടെ മക്കളുടെ 164 ജന്മദിനാശംസകൾ. Happy birthday to you. Happy birthday.